ഉപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആശാജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ശ്ലോകം 1, 2, 3 നമ്മൾ വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 4 ഇവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്ലോകം പാരായണം ചെയ്തത് തൊട്ടുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. നളിനി ദളഗത ജലമടി തരളം തദ്വജ്ജീവിത അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോക ശോകഹതം ച സമസ്തം. ജീവിതത്തിൻ്റെ ആ ഒരു അല്പകാലത്തും അതിനെ വ്യക്തമാക്കുന്ന ആചാര്യസ്വാമികളുടെ കാവ്യാത്മകമായിട്ടുള്ള ആ ഒരു കവിഭാവന നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാനായിട്ട് സാധിക്കും. ധാർമ്മിക ജീവിതം നയിക്കുന്ന കർമ്മനിരതനായിട്ടുള്ള മനുഷ്യൻ കാമിനി കാഞ്ചനകളുടെ നേരെ എന്ത് സമീപനമാണ് കൈക്കൊള്ളേണ്ടത് എന്ന് ആചാര്യസ്വാമികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അതായത് നമുക്ക് എടുക്കാവുന്ന തീരുമാനത്തിൽ സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ നമുക്ക് പകർന്നു തന്നത്. ധാർമ്മികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് ഒരുവിൻ്റെ മനസ്സിനെ ചപലപ്പെടുത്തുന്ന രണ്ട് ഘടകങ്ങളാണ് ധനവും സ്ത്രീയും. അപ്പോൾ ഇത് രണ്ടിനും നേരെ എന്ത് സമീപനമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്, അതിന് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ആയുസ്സിൻ്റെ ആ ഒരു അനിയത അവസ്ഥ നശ്വരമായിട്ടുള്ള ദുഃഖപൂർണമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മളെ ബോധവാന്മാരാക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. ജീവിതം എന്നുള്ളത് നശ്വരമാണ് അല്ലേ, എപ്പോൾ വേണമെങ്കിലും ആത്മാവ് ഈ ശരീരം വിട്ടു പോകാം, ഇത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് ഒരു ഉറപ്പും ആർക്കുമില്ല. ആയുസ് ആർക്കും തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ആത്മാവ് ഈ ശരീരം വിട്ടു പോയേക്കാം. ഇനി ജീവിക്കുന്ന കാലോ ദുഃഖപൂർണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. ആർക്കാണ് ശാശ്വതമായിട്ടുള്ള സുഖമുള്ളത്? തത്വവിചാരം ചെയ്യുന്ന സത്വാന്വേഷിയെ സംബന്ധിച്ചിട്ട് ആത്മബോധം ഉദിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ആനന്ദമത്തരായിട്ടിരിക്കും. അല്ലാത്തവരുടെയൊക്കെ ജീവൻ എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ജീവൻ തന്നെയാണ്. ദുഃഖപൂർണമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ തന്നെയാണ് ഓരോരുത്തർക്കും ഉള്ളത്.
ഈ ഒരു ശ്ലോകത്തില് ആചാര്യസ്വാമികളുടെ ആ ഒരു കവിതാഭാവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. കവിതയുടെ കാഴ്ചപ്പാടിലൂടെ തത്വചിന്തകനായിട്ടുള്ള അദ്വൈത പ്രവാചകനായിട്ടുള്ള ശ്രീശങ്കരൻ മനുഷ്യ ജീവിതത്തെ കാണുന്നത് എന്തായിട്ടാണ്? ഒരു താമര ആയിട്ടാണെന്ന് പറയുക. താമര ഇതള്, ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തെ ആചാര്യസ്വാമികൾ കാണുന്നത്. ആർക്കും ആയുസ് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല അല്ലേ. താമര ഇതളില് വിറച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തുള്ളികൾ പോലെ അസ്ഥിരമായിട്ടാണ് നമ്മുടെയൊക്കെ ആയുസ്. ഒന്ന് ഭാവന ചെയ്ത് നോക്കൂ, ഈ താമര ഇതളിൽ ഒരു തുള്ളി വെള്ളം വീണാല് ആ വെള്ളം ആ താമര ഇതളിൽ എങ്ങനെ നിൽക്കുക? ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കില്ലേ, എപ്പോൾ വേണമെങ്കിലും അത് വീഴാം അല്ലേ. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുക. ആചാര്യസ്വാമിയുടെ ആ ഭാവന അത് ഗംഭീരമാണ്. നിങ്ങളൊന്ന് ഭാവന ചെയ്ത് നോക്കൂ, ആയുസിനെ ഈ താമര ഇതളിൽ നിൽക്കുന്ന വെള്ളം, ആ വെള്ളത്തുള്ളിയോട് നിങ്ങളുടെ ആയുസ്സിനൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഇതിൻ്റെ ഒരു ആസ്വാദം നമുക്ക് അറിയാമെന്ന് പറയാം. ഈ ഒരു കവിതയുടെ, ഈ ഒരു ശ്ലോകത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ആയുസ് തിട്ടപ്പെടുത്താനായിട്ട് ആർക്കും സാധ്യമല്ല അല്ലേ. എത്ര കാലം ഇരിക്കും ഇനി എന്ന് ഒരു നിശ്ചയം ആർക്കുമില്ല. ഈ ജീവിതകാലത്ത് തന്നെ എപ്പോഴാണ് നമുക്ക് സ്വൈരമുള്ളത്? രോഗങ്ങളെ കൊണ്ടും ദുരഭിമാനം കൊണ്ടും ശോകപരമ്പരകളെ കൊണ്ടും മനുഷ്യജീവിതം അത്യന്തം ദയനീയമാണ് അല്ലേ. ശാശ്വതമായിട്ടുള്ള സുഖം നമ്മുടെ ഈ കൂട്ടത്തിലെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു പ്രശ്നമില്ല ആചാര്യജി, എൻ്റെ ജീവിതം സുഖമാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ ജീവിതം എന്നുള്ളത് അസ്ഥിരവും ഈ ലോകം എന്നുള്ളത് ശോകമുഖവുമാണ്. ജീവിതം എന്നുള്ളത് അസ്ഥിരമാണ്, ഈ ലോകം എന്നുള്ളതാണ് ദുഃഖമയമാണ് ഈ ലോകം. അപ്പം അങ്ങനെ ഇരിക്കെ കാലം വെറുതെ കളയരുത്, ഒരു താക്കീത് നൽകുകയാണ് ആചാര്യസ്വാമികൾ. മരണം എങ്ങനെയാ വരിക? ഇതാ ഞാനിതാ വരുന്നു, നിങ്ങൾ ഒരുങ്ങിയിരുന്നോളൂ. ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടല്ല മരണം വരിക അല്ലേ. ഇനി മരണത്തെ സംബന്ധിച്ചിട്ട്, മൃത്യുവിനെ സംബന്ധിച്ചിട്ട് ആളുകളെയോ സ്ഥലത്തെയോ ഒന്നും മാനിക്കുന്നവനല്ല മൃത്യു അല്ലേ. നിങ്ങൾ ആരായാലും ശരി, സാധാരണ മനുഷ്യനായാലും ശരി, പിച്ചക്കാരായാലും ശരി, പ്രധാനമന്ത്രിയായാലും ശരി, സുപ്രീം കോടതി ജഡ്ജി ആയാലും ശരി, ആരായാലും ശരി, നിങ്ങൾ വീട്ടിലോ ജോലി സ്ഥലത്തോ കാട്ടിലോ പട്ടണത്തിലോ വാഹനത്തിലോ വിമാനത്തിലോ എവിടെയായാലും ശരി, അപ്രത്യക്ഷമായി തന്നെ കാലം വന്ന് പിടികൂടും. അതിനാൽ ഈ നിമിഷം തന്നെ വേണ്ടത് ചെയ്യാനായിട്ട് പ്രയത്നിക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ അദ്ദേവ ഇഹൈവ ഇതേ ആശയത്തെ വ്യക്തമാക്കുന്നതാണ് ശ്രീ ബുദ്ധൻ്റെ ഒരു വാക്യമുണ്ട്, സർവം ദുഃഖം ദുഃഖം സർവം ക്ഷണികം ക്ഷണികം. ജീവിതത്തിൻ്റെ ആ ഒരു അനീത സ്വഭാവത്തെ വ്യക്തമാക്കുന്ന ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികളുടെ ആ ഒരു കവിഭാവനയുടെ ഒരു ആസ്വാദ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. താമര ദളത്തിൽ ചാഞ്ചാടി കളിക്കുന്ന ജലകണികയുടെ ചിത്രത്തിന് താത്വികമായിട്ട് അതിലേറെ ഗഹനതയുണ്ട്. അപ്പോൾ ഈ താമര വളരുന്ന എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ. അത് വെള്ളത്തിൽ വളരുകയും വെള്ളത്തിൽ നിലനിൽക്കുന്നതും പുഷ്ടിപ്പെടുന്നതും വെള്ളത്തിൽ തന്നെയാണ് അല്ലേ. അവസാനം അത് വെള്ളത്തിൽ തന്നെ നശിക്കുകയും ചെയ്യും. ആ നിലയ്ക്ക് അടിയിൽ കിടക്കുന്ന ബീജം പൊട്ടിമുളച്ച് പ്രകടമായ താമര വെള്ളത്തിൻ്റെ ഒരു സ്വരണം തന്നെയാണ്. നശ്വരമാണ് ഈ ജീവിതം, ഏത് നിമിഷവും പ്രാണൻ ഈ ശരീരം വിട്ട് പോയേക്കാം. അതുകൊണ്ട് ഇനിയുള്ള കാലം, ഇനിയുള്ള സമയം നമ്മൾ വൃത പഴാക്കി കളയാതെ ആത്മവിചാരം ചെയ്യുക, ഗോവിന്ദനെ ഭജിക്കുക. ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം. ശ്ലോകം 5 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ.
പാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ.